നമുക്ക് 2018 മുതൽ തുടർച്ചയായി പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിക്കപ്പെടുകയാണ്. ഇതിലെ കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്ക് സിഎംഡിആർഎഫിൽ നിന്ന് 2018 മുതൽ പ്രളയം ദുരിതാശ്വാസമായി 60,000 രൂപ, 1.5 ലക്ഷം രൂപ, അതുപോലെ 2.5 ലക്ഷം രൂപ സിഎംഡിആർഎഫിൽ നിന്ന് നൽകിയിട്ടുണ്ട്. സർ, പലരും ഈ 60,000 രൂപയോ 1.5 ലക്ഷം രൂപയൊക്കെ എടുത്ത് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ വീടുകളിൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് ആ വീട് വാസയോഗ്യമല്ലാതായി മാറുകയാണ്. കുറേ വീടുകൾ, എല്ലാ വീടുകളല്ല, കുറേ വീടുകൾ. അപ്പോൾ അവർ ലൈഫ് മിഷനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് എലിജിബിലിറ്റി ഉണ്ട്, ലൈഫ് മിഷന്റെ സ്കീമിൽ വരാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ സിഎംഡിആർഎഫിൽ നിന്ന് നേരത്തെ റിപ്പയർ വർക്കിന് പൈസ വാങ്ങിച്ചതുകൊണ്ട് നിങ്ങളെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പെടുത്തില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ലൈഫ് മിഷനിൽ നിന്ന് അവരെ ഒഴിവാക്കുകയാണ്. രണ്ടാമത്, ഇത് പരാതികൾ വന്നതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നു ഈ കോർഡിനേഷൻ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു കുറച്ച് ആളുകളെ പെടുത്താൻ. പക്ഷെ അപ്പോ അവർക്ക് നേരത്തെ ഈ പ്രളയകാലത്ത് ഈ 60,000 1.5 ലക്ഷം രൂപയൊക്കെ റിപ്പയർ വർക്കിന് കൊടുത്ത തുക ഈ 4 ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കും. സാർ, അതൊരു വലിയ അനൗചിത്യമാണ്, അതൊരു അനീതിയാണ്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന തുക 4 ലക്ഷം എന്നുള്ളത് ഇത് തീരുമാനിച്ച കാലത്ത് പോലും വീട് പണിയാൻ പറ്റില്ല. ഇന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ 25% മുതൽ 50% വരെ നമ്മുടെ മെറ്റീരിയൽസിന് വില വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അന്ന് 4 ലക്ഷം രൂപയ്ക്ക് വെക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വീട് 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ വെക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് 4 കൊല്ലം മുമ്പ് മഹാപ്രളയത്തിന്റെ സമയത്ത് 60,000 രൂപയും 1.5 ലക്ഷം രൂപയൊക്കെ റിപ്പയറിന് വേണ്ടി പഴയ വീട്, ആ വീടല്ലല്ലോ, ആ വീട് പൊളിച്ച് പുതിയ വീട് ഉണ്ടാക്കുമല്ലേ, കൊടുത്തതിന്റെ പേരിൽ അവർക്ക് ഇതിൽ നിന്ന് പണം കുറയ്ക്കുന്നത് അവർക്ക് ആർക്കും ഈ വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ സാർ, എന്റെ ഒറ്റ നിർദ്ദേശമേ ഉള്ളൂ, ഒന്ന്, സിഎംഡിആർഎഫ് വഴി സഹായം, റിപ്പയറിന് സഹായം കൊടുത്തതിന്റെ പേരിൽ ലൈഫ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക. അവരുടെ വീട് വാസയോഗ്യമല്ല, അവർ ബാക്കിയുള്ള എലിജിബിലിറ്റി എല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ട്, ബാക്കി കണ്ടീഷൻസ് കംപ്ലൈ ചെയ്യണമെങ്കിൽ അവരെ ലൈഫ് മിഷനിൽ പെടുത്തുക. ലൈഫ് മിഷനിൽ പെടുത്തി കഴിഞ്ഞാൽ 4 കൊല്ലം മുമ്പോ 3 കൊല്ലം മുമ്പോ അവർക്ക് റിപ്പയർ ചെയ്യാൻ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ തുക ഇതിൽ നിന്ന് കുറയ്ക്കാതിരിക്കാൻ നോക്കുക. ഇത് ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളെ സംബന്ധിക്കുന്ന വിഷയമാണ്. ഉചിതമായ ഒരു തീരുമാനം സർക്കാർ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം ഗൗരവപൂർണമായ പരിശോധന നടത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. 2018, 2019, 2020 വർഷങ്ങളിലെ പ്രളയത്തിലും പ്രകൃതിക്ഷോഭത്തിലും വീട് നാശനഷ്ടം സംഭവിച്ചതിന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ധനസഹായം ലഭിച്ച കുടുംബങ്ങളെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതിൽ അപാകതയുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വസ്തുതക്ക് യോജിക്കുന്ന ഒന്നല്ല. ലൈഫ് ഭവന പദ്ധതി എന്നത് നിയതമായ നടപടിക്രമങ്ങളിലൂടെ അർഹരായവരെ കണ്ടെത്തി ഭവന നിർമ്മാണ ധനസഹായമോ ഭവന സൗകര്യം തന്നെയോ നൽകുന്നതിന് പ്രളയത്തിന് മുമ്പേ തന്നെ 2016-17 മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ പ്രളയത്തിൽ വീട് തകർന്ന കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം ഉണ്ട്. പ്രളയത്തിന്റെ ഭാഗമായാണ് ഇവരുടെ വീട് തകർന്നു പോയത് എന്നതിനാൽ അതിനു മുമ്പേ നടപടി ആരംഭിച്ച ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ സ്വാഭാവികമായും ഇവർ ഉൾപ്പെടുന്നില്ല. പ്രളയത്തിൽ വീട് തകർന്ന കുടുംബങ്ങൾക്ക് സിഎംഡിആർഎഫിന്റെയും എസ്ഡിആർഎഫിൽ നിന്നും ധനസഹായം നൽകുന്നുണ്ട്. വീട് പൂർണ്ണമായി തകർന്നതോ 75% തകർന്ന് വാസയോഗ്യമല്ലാതായോ ആയ വീടുകൾക്ക് 4 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. എന്നാൽ വീടിന് സംഭവിച്ച നാശനഷ്ടം കുറവാണ് എങ്കിൽ അനുവാദികമായി ധനസഹായത്തിൻ്റെ നിരക്ക് കുറയുകയും ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ SDRF നിന്നും കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന സഹായം കൊണ്ട് വീട് വാസയോഗ്യമാക്കാൻ കഴിയുകയില്ല. വീട് പുനർനിർമ്മിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അഥവാ പുതിയ വീട് നിർമ്മിക്കേണ്ടി വരുമ്പോൾ SDRF നിന്ന് ലഭിച്ച തുക എത്രയാണോ അത് കുറവ് ചെയ്ത് ലൈഫ് നിരക്കായ പരമാവധി 4 ലക്ഷം രൂപ വരെ എന്നത് കണക്കാക്കി ബാക്കി തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഖേന നൽകാൻ നിലവിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഈ കുടുംബങ്ങൾ
ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും പുതിയ വീട് നിർമ്മിക്കുന്നതിന് ധനസഹായത്തിന് അനുമതി നൽകുന്നതിന് 10/2/2021 ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നു. 14/9/2021 കോർഡിനേഷൻ കമ്മിറ്റി ഇക്കാര്യം വീണ്ടും പരിഗണിച്ച് പ്രളയത്തിൽ 75% മുകളിൽ നാശനഷ്ടമുണ്ടായ വീടിന് SDRFൽ നിന്നും CMDRFൽ നിന്നും ലഭിക്കുന്ന തുക ചേർത്ത് ആകെ 400,000 രൂപ ലഭിക്കുകയാണെങ്കിൽ അത്തരം കുടുംബത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധിക വിഹിതം നൽകുന്നതല്ല. അതേസമയം 60-74% വരെ നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് SDRFൽ നിന്നും CMDRFൽ നിന്നും ആകെ 250,000 രൂപയാണ് ലഭിക്കുക. എന്നാൽ പലപ്പോഴും ഈ തുക ഉപയോഗിച്ച് വീട് വാസയോഗ്യമാക്കാൻ കഴിയില്ല. ഇത്തരം കേസുകളിൽ പഞ്ചായത്ത് മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ ശുപാർശ പ്രകാരം ബാക്കി വരുന്ന 150,000 രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 60% താഴെ നാശനഷ്ടം സംഭവിച്ചവർക്ക് വീട് റിപ്പയറിംഗ് മാത്രമേ ആവശ്യമുള്ളൂ എന്നതിനാൽ SDRFൽ നിന്ന് ലഭിക്കുന്ന ധനസഹായത്തിന് പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അധിക സഹായം നൽകേണ്ടെന്ന ആവശ്യം ഉണ്ടാവുന്നില്ല. SDRFൽ നിന്നോ CMDRFൽ നിന്നോ മറ്റു വിധത്തിലോ ഏതെങ്കിലും തരത്തിൽ ധനസഹായം ലഭിച്ചവർക്ക് അധിക സഹായമാണ് മേൽപ്പറഞ്ഞ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നൽകുന്നത്. എന്നാൽ 2018, 2019, 2020 വർഷങ്ങളിലെ പ്രളയത്തിൽ വീട് പൂർണ്ണമായും തകരുകയും SDRF CMDRFിൽ നിന്നോ മറ്റോ വിവിധങ്ങളായ ധനസഹായം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെയുള്ളവർക്ക് ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പൽ എഞ്ചിനീയറുടെ സാക്ഷ്യപത്രത്തെ അടിസ്ഥാനപ്പെടുത്തി വീട് നിർമ്മിക്കുന്നതിന് ലൈഫ് നിരക്ക് പ്രകാരം 400,000 രൂപ ധനസഹായം നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനുള്ള സർക്കാർ ഉത്തരവ് 22/55/2002 തദ്ദേശ സ്വയംഭരണ വകുപ്പായി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെയധികം തവണ ആവർത്തിച്ച് ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, പ്രളയത്തിൽ തങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു, തങ്ങൾക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തുമോ എന്നത്. അത് സംബന്ധിച്ച വളരെ വിശദമായ ഒരു അറിയിപ്പ് തന്നെയാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. അതിലെ ആദ്യ ഭാഗങ്ങളെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങളിൽ നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്, ഈ ഒരു തുകയ്ക്ക് വീട് നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന്. ഒരു പക്ഷേ ഇതിനെല്ലാം ഒരു മാറ്റങ്ങൾ വന്നേക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും 2020-21 വർഷത്തിൽ അപേക്ഷിച്ച ആളുകളുടെ എൻക്വയറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ വീടുകളിൽ എൻക്വയറി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക. ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നവംബർ 30 വരെ സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങളുടെ വീടുകളിൽ എൻക്വയറിക്ക് തീർച്ചയായും എത്തിയിരിക്കും. അതിനുശേഷം ഡിസംബറിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ബാക്കിയെല്ലാം ഇത് സംബന്ധിച്ച് വിശദമായ വീഡിയോകൾ ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയതും വളരെ ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോകൾക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.